you bow down. Here, you see nature, you smell nature, you feel nature. അസർബൈജാനിലെ ആറാമത്തെ ദിവസത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റിലെ ഹോട്ടലിൽ വന്നിരിക്കുകയാണ്. അവരിന്ന് നെയ്യപ്പം പോലുള്ള ഒരു അപ്പം ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവിടുത്തെ ഫീമെയിൽ കുക്ക് ഫീമെയിലാണ് കുക്ക്, അപ്പോൾ നന്നായിട്ട് അവർ പാചകം ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് യാനാർഡാഗിലേക്കാണ്. യാനാർഡാഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ബേണിംഗ് മൗണ്ടൻ എന്നാണ്. കത്തുന്ന മല അല്ലെങ്കിൽ കത്തുന്ന കുന്ന്, ഫുൾ ടൈം അത് ഇങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കും. നാച്ചുറൽ ഗ്യാസാണത്, അതിന് താനേ അത് കത്തിക്കൊണ്ടേയിരിക്കും. 1950 ഒരു ഇടയൻ ഇവിടെ ഇങ്ങനെ എന്തോ കത്തിച്ചപ്പോഴത്ര ഇവിടെ ഇങ്ങനെ ഒരു നാച്ചുറൽ ഗ്യാസ് ഉണ്ട് എന്ന് മനസ്സിലായത് തന്നെ. അസർബൈജാൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഇത് ലാൻഡ് ഓഫ് ഫയർ എന്നാണ്. അപ്പോൾ രാജ്യം തന്നെ അറിയപ്പെടുന്നത് ഈ ഒരു പേരിൽ തന്നെയാണ്. യാനാർഡാഗിൻ്റെ ചുറ്റുവട്ടത്തായിട്ട് തന്നെ ഒരു മ്യൂസിയം ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു മഡ് വോൾക്കാനം ഉണ്ടെന്ന് പറഞ്ഞു അവർ. അപ്പം നമ്മളത് കാണാൻ വേണ്ടി ഇപ്പം നടന്നു പോവുകയാണ്. ഒരു കുന്നിൻ മുകളിലൂടെയാണ് നമ്മളിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല കാറ്റുണ്ടെന്നൊക്കെയാണ് ഞാനിപ്പോൾ പറഞ്ഞത്, പക്ഷെ ആ കാറ്റിൻ്റെ ശക്തിയിൽ എൻ്റെ ഇത്ര വലിയ സൗണ്ടായിട്ട് പോലും അത് ആ കാറ്റിൻ്റെ ശക്തിയിൽ ആ സൗണ്ട് കേൾക്കാണ്ട് അങ്ങ് അലിഞ്ഞുപോയി. നമ്മളിപ്പോൾ കുറച്ച് ദൂരം മുമ്പോട്ട് നടന്നോട്ടാ, കുറച്ച് ദൂരം നടന്നപ്പോൾ നമ്മളിപ്പോൾ മഡ് വോൾക്കാനെ കാണുന്നുണ്ട്. പക്ഷേ അവിടെ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ മഡ് വോൾക്കാൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഇതാണ് സംഭവം. ഇവിടെയാണ് നമ്മൾ പറഞ്ഞ ആ മഡ് വോൾക്കാൻ ഉണ്ടാവേണ്ടിയിരുന്നത്, പക്ഷേ അവിടെ ആ സംഭവം അന്ന് ഉണ്ടായിരുന്നില്ല. അത് എനിക്ക് തോന്നുന്നു ഓരോ അതിനും ഏതെങ്കിലുമൊക്കെ ടൈം ഉണ്ടായിരിക്കാം, പക്ഷേ നമ്മൾ പോയ സമയത്ത് നമുക്കത് കാണാൻ പറ്റിയില്ല.
അങ്ങനെ നമ്മൾ ഈ ഇതിലും നിരാശരായിട്ട് നമ്മൾ തിരിച്ചു വരേണ്ടി വന്നു. ഇതെങ്ങനെയാണ്, നമ്മൾ എല്ലാം പ്രകൃതിയുടെ കാര്യമാകുമ്പോഴേക്ക് നമുക്കൊന്നും പ്രവചിക്കാൻ പറ്റില്ല. അപ്പോൾ അവർ നമുക്ക് ഇലക്ക് കണ്ടില്ല. ഇപ്പോൾ ഇവിടെ ഒരു ഉണ്ടല്ലേ, നമുക്കൊരു ഇളക്കൊക്കെ കാണുന്നുണ്ട് വെള്ളത്തിൻ്റെ. പക്ഷേ ആക്ച്വലി അവിടെയായിരുന്നു നമുക്ക് മഡ് വോൾക്കാനം ഉണ്ടാവേണ്ടിയിരുന്നത്. നമ്മളിനി മടങ്ങി പോവുകയാണ്. ഇവിടെ നിന്ന് യനാർഗഡാഗിൽ നിന്ന് നമ്മളിപ്പോൾ മടങ്ങി പോവുകയാണ്. നമ്മളിനി പോകുന്നത് അത്താഷ്ഗാ സോറോ ആസ്ട്രിയൻ ഫയർ ടെമ്പിളിലേക്കാണ്. വേൾഡിലെ തന്നെ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ടെമ്പിളാണത്. കൗണ്ടറാണ്. ഫയർ ടെമ്പിൾ ഓഫ് ബാക്കു, അതായത് ബാക്കുവിലെ അഗ്നിക്ഷേത്രം എന്നാണ് അത്താഷ്ഗാ ടെമ്പിൾ അറിയപ്പെടുന്നത്. സുരാക്കാനി ടൗണിലാണ് ഈ ക്ഷേത്രമുള്ളത്. പേർഷ്യൻ ഇന്ത്യൻ ഇൻസ്ക്രിപ്ഷൻ അടിസ്ഥാനമാക്കിയിട്ട് ഇത് ഹിന്ദു സിഖ് സോറോആസ്ട്രിയൻസിൻ്റെ ആരാധനാലയമായി ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അത്താഷ് എന്നത് പേർഷ്യൻ പദമാണ്, തീയുടെ പേർഷ്യൻ പദമാണ് അത്താഷ്. സന്യാസിമാർക്കായുള്ള സെല്ലുകളാൽ ചുറ്റപ്പെട്ട ഒരു നടുമുറ്റവും പിന്നെ മധ്യത്തിൽ ഒരു ടെട്രാപില്ലർ അൾത്താരയുമുള്ള പെൻഡഗണൽ കോംപ്ലക്സ് 17-18 നൂറ്റാണ്ടുകളിലായിട്ടാണ് നിർമ്മിച്ചത്. പക്ഷേ 19-ാം നൂറ്റാണ്ടാവുമ്പോഴേക്കും ഇത് ഉപേക്ഷിക്കപ്പെട്ടു. അതിന് പല കാരണങ്ങൾ പറയപ്പെടുന്നുണ്ട്. അത്താഷ് അഥവാ തീ, ബാഡി ഓർ വായു, അബി ജലം, ഹേക്കി ഭൂമി, ഇവയായിരുന്നു അവരുടെ വിശ്വാസത്തിന്റെ നാല് ഘടകങ്ങൾ. 19-ാം നൂറ്റാണ്ട് വരെ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പാറയിലൂടെ പ്രകൃതിവാതകം ചോർന്നിരുന്നു, പിന്നെ അത് നിലച്ചു. 1969 ഈ കാണുന്ന ഫയറ് താനെ കത്തുന്ന ഫയർ അണിഞ്ഞു. പിന്നെ അത് ആ പ്രദേശത്തെ പെട്രോളിയം ഒക്കെ ചൂഷണം ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമായിരിക്കാം ഈ ജ്വാല അണിഞ്ഞത്. ഇപ്പോൾ ഈ ഫയർ കത്തിക്കുന്നത് തൊട്ടടുത്തുള്ള സിറ്റിയിൽ നിന്നുള്ള പൈപ്പ് വഴിയാണ് അത് കത്തിക്കുന്നത്. 18-ാം നൂറ്റാണ്ടിൽ അത്താഷ്ഗാ ക്ഷേത്രം അഭിവൃദ്ധി പ്രാപിക്കുകയും പിന്നീട് സാവധാനം തകർച്ചയിലേക്ക് നീങ്ങുകയും ചെയ്തു. അതിന് പല കാരണങ്ങളുണ്ടായിരുന്നു. വാതകം അപ്രത്യക്ഷമാകുന്നതിന് മുമ്പ് തന്നെ അത്താഷ്ഗയിലെ മതസമൂഹം പ്രയാസത്തിലായിരുന്നു. ഇന്ത്യയുമായുള്ള വ്യാപാരം കുറയുകയും ക്ഷേത്രത്തിന് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രക്ഷാധികാരികളെ നഷ്ടപ്പെടുകയും ചെയ്തു. ഒരുപക്ഷെ ഈ പ്രദേശത്തെ ഇന്ത്യൻ ജനസംഖ്യ കുറഞ്ഞതും വേറൊരു കാരണമാവാം. പിന്നെ സിൽക്ക് റോഡിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടതും ഈ ക്ഷേത്രത്തെ മറികടക്കുന്ന തരത്തിലുള്ള ഒരു ഓയിൽ ഗ്യാസ് ഇൻഡസ്ട്രി വ്യവസായം അവിടെ ക്ഷേത്രത്തിന് ചുറ്റും രൂപപ്പെട്ടതും ഈ ക്ഷേത്രത്തിൻ്റെ തകർച്ചയ്ക്ക് വേറൊരു കാരണമാണ്. 1883 സുരാഖനിയിൽ പെട്രോളിയം പ്ലാന്റുകൾ സ്ഥാപിച്ചതോടെ ക്ഷേത്രാരാധന നിലച്ചു. 1886 അത്താഷ്ഗാ ഒരു ക്ഷേത്രമായി പ്രവർത്തിക്കുന്നത് അവസാനിപ്പിച്ചു. 1975 ഈ കോംപ്ലക്സ് ഒരു മ്യൂസിയമാക്കി മാറ്റി. ആൻഷ്യൻ ഫയർ വർക്കേഴ്സ് ഒരു പവിത്രമായ സ്ഥലമായി കണക്കാക്കിയിരുന്ന ഈ അത്താഷ്ഗാ ടെമ്പിളിൽ ഇപ്പോഴും എല്ലാ വർഷവും നാഷണൽ ഹോളിഡേ ആയ നവറസിൻ്റെ ആ വേളയിൽ പഴയ ആചാരാനുഷ്ഠാനങ്ങൾ അനുസ്മരിക്കപ്പെടുന്നുണ്ട്. ഗണേശനാണ്, ഗണപതിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് തോന്നുന്നു. കാരണം ഗണപതിയുടെ വിഗ്രഹം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമ്മളാ നേരത്തെ പോയ ഷോപ്പിൽ, സൊവനീർ ഷോപ്പിലൊക്കെ ഗണപതിയുടെ വിഗ്രഹം കാണുന്നത്. അപ്പം ഞാൻ അവരെന്താണ് പേര് പറയുക എന്നറിയാൻ വേണ്ടിയിട്ട് അവരോട് ചോദിച്ചപ്പോൾ അവർ ഗണേശ എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ അത്താഷ്ഗയുടെ ചരിത്രത്തെക്കുറിച്ചും പിന്നെ അതിൻ്റെ മതസമൂഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചുമുള്ള ഡോക്യുമെൻ്ററി വിവരങ്ങളും വളരെ കുറവായിട്ടാണ് ലഭിച്ചിട്ടുള്ളത്. പിന്നെ എണ്ണക്കനന സമയത്ത് ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയുള്ള പുരാവസ്തു തെളിവുകളും നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. യാഗമാണ് സൊറോആസ്ട്രിയാനിസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും പിന്നെ സാധാരണമായിട്ടുള്ള ആചാരങ്ങളിൽ ഒന്ന്. വർഷാവർഷങ്ങളിൽ മതപരമായ അവധി ദിനങ്ങൾ ആഘോഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ ചടങ്ങ് നടത്തപ്പെടുന്നത്. സാധാരണയായി രണ്ട് പുരോഹിതന്മാരാണ് ഈ യാഗം നടത്താറുള്ളത്. എന്നാൽ പ്രത്യേക അവസരങ്ങളിൽ നാലോ അതിലധികമോ പേരോ ഉണ്ടാകും. പുരോഹിതന്മാർ തറയിലിരിക്കും, എന്നിട്ടൊരു തുണിയിൽ പഴങ്ങളും പൂക്കളുമൊക്കെ വെച്ച് ഒരു ഫയർ അഫർഗാനിലോ അല്ലെങ്കിൽ ഒരു ഫയർ തീപാത്രത്തിൽ വെച്ചിട്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥനകൾ ചൊല്ലും. അപ്പോൾ സത്യം പറഞ്ഞാൽ സൊറോആസ്ട്രിയൻസ് ഫയറിനെ ആരാധിക്കുന്നില്ല, പക്ഷെ അവരതിനെ മനുഷ്യന്മാർക്കും പിന്നെ അമാനുഷിക ലോകത്തിനുമിടയിലുള്ള ഒരു മാധ്യമമായിട്ടാണ് അവർ തീയെ കണക്കാക്കുന്നത്.
നമ്മൾ ടെമ്പിളിൽ നിന്ന് ഇറങ്ങിയത് ഉച്ച സമയത്താണ്. അപ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു 2-3 മിനിറ്റ് നമുക്ക് ഡ്രൈവ് ചെയ്തപ്പോഴേക്കും നല്ലൊരു റെസ്റ്റോറൻറ്റ് കണ്ടു. അപ്പോൾ അവിടെ ഒന്ന് കയറാമെന്ന് വിചാരിച്ചിട്ട് നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പുറത്തുനിന്ന് കണ്ടതുപോലെ തന്നെ നല്ലൊരു അടിപൊളി റെസ്റ്റോറൻ്റ് ആയിരുന്നു ഇത്. ഒരുപാട് വെറൈറ്റി ഫുഡ് ഇവിടെ ഉണ്ടായിരുന്നു. സാധാരണ ഞാൻ പറഞ്ഞ ഡോണർ കബാബ് എന്നല്ല, നമ്മൾ അവരുടെ ഒരു മെയിൻ ഫുഡ് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട് നമ്മൾ കഴിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു. റൈസ് ഐറ്റംസ് തന്നെ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ഒരു നാട്ടിൽ നിന്നൊക്കെ തിന്നുന്ന ഒരു ഫീല് കിട്ടിയിട്ടാണ് ഇവിടുന്ന് ഭക്ഷണം. നാട്ടിൽ നിന്ന് മീൻസ് യു എയിൽ നിന്ന് തിന്നുന്ന ഒരു ഫീല് കിട്ടി നമുക്ക് ഇവിടുത്തെ ഫുഡ് വാങ്ങിയപ്പോൾ. നമ്മൾ പലതരത്തിൽ, അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോരുത്തർക്ക് ഇഷ്ടപ്പെട്ട തരത്തിൽ ഓർഡർ ചെയ്തു. ഗിലാസ് കമ്പട്ട് കണ്ടില്ലേ, ഗിലാസ് കമ്പട്ടു, ഇത് ഇവിടുന്നും അവർ ഫുഡിൻ്റെ കൂടെ തന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഭയങ്കര ടേസ്റ്റുള്ള ഒരു ഡ്രിങ്കാണ്. അങ്ങനെ നിസാമി സ്ട്രീറ്റിലെ ഡോണർ കബാബിനെ പോലെ നമുക്കിവിടെ സുരാഖനിയിലും ഒരു റെസ്റ്റോറൻറ്റ് മനസ്സിനിണങ്ങിയത് കിട്ടി. ഹോട്ടലിന് പുറത്തിറങ്ങിയപ്പോഴും നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ. ഹോട്ടലിന് ചുറ്റും പിള്ളേർക്ക് കളിക്കാനുള്ള സെറ്റപ്പും അതുപോലെ തന്നെ വലിയവർക്ക് ഇരുന്ന് എന്താ പറയുക, അവരുടെ വിശ്രമവേളകൾ ആനന്ദകരമാക്കാനുള്ള തരത്തിലുള്ള സെറ്റപ്പൊക്കെ ഉള്ള ഒരു ഹോട്ടലായിരുന്നു. നമ്മുടെ നാട്ടിലും ഇങ്ങനെയൊക്കെ ഒരു ഹോട്ടൽ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു എന്ന് തോന്നുന്നു. നമ്മളിവിടെയൊക്കെ കാണുമ്പോൾ ഹലാൽ ഡോണർ എന്നാണ് ഈ പറഞ്ഞ ഹോട്ടലിൻ്റെ പേര് കേട്ടോ. ഇദ്ദേഹം ജോലി കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുകയാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അതിനടുത്ത് തന്നെയുള്ള കുറച്ച് പ്രായമായ ആൾക്കാർ അവർ ക്യാരംസും ചെസ്സും ഒക്കെ കളിക്കുമായിരുന്നു. അപ്പോൾ പാവപ്പെട്ടവരുടെയും പണക്കാരുടെയും വിശ്രമവേളകളാണ് നമ്മളിപ്പോൾ കണ്ടത്. അതിലെ ഒരാൾ, ആ ചെസ് കളിക്കുന്നവരിൽ ഒരാൾ നമ്മളോട് ഹിന്ദുസ്ഥാനിയാണെന്നൊക്കെ ചോദിച്ചു. നമ്മളാണെന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ ബാക്കു സിറ്റിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ പോസ്റ്റർ കാണുന്നുണ്ടല്ലോ, ബാക്കിദ ഹിന്ദിസ്ഥാനി ഗുണ്ടാരി. ഇതിന്റെ മെയിൻ ആണ് എല്ലാത്തിലും കാണാത്. നമ്മളിപ്പോൾ ഉള്ളത് ഡെനീസ് മോളിൻ്റെ മുമ്പിലാണ്. നമുക്കിവിടെ പാർക്കിംഗ് എങ്ങനെ ഒന്നും അറിയില്ല, കാരണം നമ്മൾ സിറ്റിയിൽ ടാക്സിയിലാണല്ലോ യാത്ര ചെയ്തിരുന്നത്. അപ്പോൾ പാർക്കിംഗ് ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, പാർക്ക് മോളിൽ പാർക്ക് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളവിടെ കയറിയപ്പോൾ ഇവിടെ ഇവരിത് ടോയ്ലറ്റ്സൊക്കെ ക്ലീൻ ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ അവിടുത്തെ. അപ്പോൾ അവർക്ക് നമ്മളെ കണ്ടപ്പോൾ കൗതുകം, അവർ ചോദിക്കുക അറബ്സ് ആണെന്നൊക്കെ ചോദിക്കുക. അവർക്ക് നമ്മളെ കാണുമ്പോൾ അറിയാലോ വേറെ നാട്ടുകാരാണെന്ന്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അവരുടെ കൂടെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തപ്പോൾ അവർക്കും ഹാപ്പി, നമുക്കും ഹാപ്പി. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് കാർപ്പറ്റ് മ്യൂസിയത്തിലേക്കാണ് കേട്ടോ. ശരിക്കും കാർപ്പറ്റിൻ്റെ മാതൃകയിലാണ് ഈ മ്യൂസിയം ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും, കാർപ്പറ്റ് മടക്കിയിട്ടതുപോലെയാണ് ഈ മ്യൂസിയം. നമ്മളിപ്പോൾ അവിടേക്കാണ് പോകുന്നത്. നമുക്ക് നമ്മുടെ ഹാൻഡ് ബാഗ് അകത്ത് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്ത് തന്നെ നമുക്കൊരു ലോക്കർ സംവിധാനം ഉണ്ട്. അപ്പോൾ നമുക്കത് യൂസ് ചെയ്യാം. 1967 കാർപ്പറ്റ് മ്യൂസിയം സ്ഥാപിക്കപ്പെട്ടത്. ഇത് ആദ്യം ഉണ്ടായിരുന്നത് ഇച്ചേരി ഷെഹറിലെ ജുമാ മോസ്കിലായിരുന്നു. 1972 ആദ്യത്തെ പ്രദർശനം നടന്നത്. പിന്നീട് 1992 US തകർന്നതോടുകൂടി ഈ മ്യൂസിയം ബാക്കുവിലെ മ്യൂസിയം സെൻറ്ററിലേക്ക് മാറ്റി. പിന്നീട് 2014 സീ ഫ്രണ്ടിലുള്ള ഈ കെട്ടിടത്തിലേക്ക് മ്യൂസിയം, കാർപ്പറ്റ് മ്യൂസിയം മാറിയത്. ഞാൻ അസർബൈജാനിലെത്തിയപ്പോൾ തന്നെ ശ്രദ്ധിച്ചിരുന്നു എല്ലായിടത്തും കാർപ്പറ്റ്, എവിടെ നോക്കിയാലും കാർപ്പറ്റ് കാണാം. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു രാജ്യത്തിന് കാർപ്പറ്റിന് എന്തോ പ്രാധാന്യം ഉണ്ടെന്ന്. അതുപോലെ തന്നെയാണ് കാർപ്പറ്റ് മ്യൂസിയം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം പലതരത്തിലുള്ള അസർബൈജാനിൽ നിർമ്മിച്ചിട്ടുള്ള പലതരത്തിലുള്ള കാർപ്പറ്റുകളാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. അസർബൈജാനിലെ കല്യാണം 3 ഘട്ടങ്ങളായി തിരിച്ചിട്ടാണുള്ളത്. അതായത് കല്യാണത്തിൻ്റെ കാലയളവ് വരെയുള്ളൊരു സമയവും പിന്നെ സ്ത്രീധനം തയ്യാറാക്കലും, അതുകൂടാണ്ട് ഗർദക് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം, ഒരു ആചാരമുണ്ട്. അത് വരൻ്റെ വീട്ടിൽ നിന്നും വധുവിൻ്റെ വീട്ടിലേക്ക്
എന്തോ സംഭവം അവിടെ കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ അത് അതിൽ ഈ കാർപ്പറ്റ് ഒരു മെയിൻ സംഭവമാണ്, കാർപ്പറ്റും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ്, എൻക്ലോസ് ചെയ്തിട്ടാണ് അത് കൊണ്ടുപോവുക. അതുപോലെ തന്നെ വേറെ ഇവിടെ നവ്രസ് എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ഫെസ്റ്റിവൽ, ഇവിടുത്തെ ഹോളിഡേക്കും ഈ കാർപ്പറ്റിന് പ്രാധാന്യമുണ്ട്. ഇപ്പം നമ്മൾ കാണുന്നത് ലൈവായിട്ട് ഒരു പെണ്ണ് കാർപ്പറ്റ് നിർമ്മിക്കുന്നുള്ളതാണ്, കൈ ഹാൻഡ് മെയ്ഡ് കാർപ്പറ്റ് ഉണ്ടാക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതും കൂടി നമുക്ക് കാണാൻ പറ്റി കാർപ്പറ്റ് മ്യൂസിയത്തിലേക്ക് വന്നതുകൊണ്ട്. നവ്രസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ട്രഡീഷണൽ ഫെസ്റ്റിവലാണ്, വരുന്ന വസന്തത്തെ വരവേൽക്കുന്നതിനുള്ള ഒരു ഉത്സവമാണ് നവ്രസ്. വിനോദത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും നൃത്തത്തിൻ്റെയും ഒരു അവധിക്കാലമാണിത് ജനങ്ങൾക്ക്. അവരത് നന്നായി എൻജോയ് ചെയ്യുകയും ചെയ്യും. ഫ്ലാറ്റ് ടൈപ്പ് കാർപ്പറ്റ്സ് നിരത്താനും മടക്കാനും എളുപ്പമായതിനാൽ ഫ്ലാറ്റ് ടൈപ്പ് കാർപ്പറ്റ്സും കാർപ്പറ്റ് ഐറ്റംസുമാണ് ഇവർ സ്റ്റേജ് സജ്ജീകരണങ്ങൾക്കായി ഉപയോഗിക്കുന്നത്. സാധാരണയായി നവ്രസിനുള്ള തയ്യാറെടുപ്പ് ഒരു മാസം മുമ്പ് തന്നെ തുടങ്ങും. നാല് മൂലകങ്ങളായ വെള്ളം, തീ, കാറ്റ്, ഭൂമി എന്നിവയാണ് ആഘോഷിക്കപ്പെടുന്നത്. എല്ലാ ചൊവ്വാഴ്ചയുമാണ് ഇത് ആഘോഷിക്കപ്പെടുന്നത്. ഇതിൽ അവസാനത്തതും എന്നാൽ ഏറെ പ്രധാനപ്പെട്ടതുമായ ചൊവ്വാഴ്ച കാറ്റിനായിട്ടാണ് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിനവരൊരു പേര് വിളിക്കുന്നുണ്ട്, യാലെ ചെർഷൻ ബേസി, അല്ലെങ്കിൽ ഇലഹിയാർ ചെർഷൻ ബേസി എന്നാണ് ഇതിനെ വിളിക്കപ്പെടുന്നത്. മൂന്ന് നിലകളിലായിട്ടാണ് ഈ കാർപ്പറ്റ് മ്യൂസിയം ഉള്ളത്. ലത്തീഫ് കരിമോവ് എന്ന് പറയുന്ന കാർപ്പറ്റ് ഡിസൈനറുടെ ഒരുപാട് കാർപ്പറ്റ്സ് ഡിസൈൻ ചെയ്ത ഒരുപാട് കാർപ്പറ്റ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. ആളെ കുറിച്ചിട്ടുള്ള വിവരങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. എൻ്റെ സൗണ്ടിൽ നല്ല വ്യത്യാസം വരും കേട്ടോ, കാരണം എനിക്ക് നല്ല ജലദോഷമുണ്ട്. അപ്പോൾ ഇത് എനിക്കത് എഡിറ്റ് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ദിവസമായി നിൽക്കുന്നു. പക്ഷെ എന്തായാലും ഇങ്ങനെ ഓരോ അസുഖമുള്ളതുകൊണ്ട് തീരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് സൗണ്ടിൽ ചിലപ്പം ആ ഒരു വീഡിയോ ആദ്യത്തെ സൗണ്ടും ഈ സൗണ്ടും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതിനെ ഇഗ്നോർ ചെയ്യുക. ഇതിപ്പം മൂന്നാമത്തെ നിലയിൽ നിന്ന് നമ്മളൊരു ഗ്ലാസ് കാണുന്നില്ലേ, ഇതിലൂടെ നമുക്ക് നടക്കുമ്പോൾ ഇതിലൂടെ നോക്കിയാൽ താഴെ രണ്ടാമത്തെ നിലയിൽ ഉള്ള കാണാൻ പറ്റും. കണ്ടില്ല, അവിടെ ഇപ്പം രണ്ടാമത്തെ നിലയിലാണ് അവിടെ ആ ഒരു പെണ്ണ് നടക്കുന്നുള്ളത്. നമ്മളിപ്പോൾ മൂന്നാം നിലയിലുള്ള എഡ്ജിലാണുള്ളത്. അവിടെ നമ്മളിപ്പോൾ വിസിറ്റ് ചെയ്തിട്ട് ആകുമ്പോൾ അവിടെ അടയാളപ്പെടുത്തും. നമ്മളിവിടെ സന്ദർശിച്ചു എന്നത് ഒരു രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു ബുക്ക് വെച്ചിട്ടുണ്ട്. നമ്മുടെ അഭിപ്രായങ്ങൾ അവിടെ എഴുതാൻ പറ്റും. അപ്പോൾ പല രാജ്യക്കാരും അവരുടേതായ ഭാഷയിൽ ആ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മളും നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ അവിടെ രേഖപ്പെടുത്തി. അപ്പോൾ ഞങ്ങൾ ഇനി വീട്ടിലേക്ക് മടങ്ങാനാണ് പ്ലാൻ. ഇപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട്, 6 ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നാളെ ഒരു ദിവസം കൂടെ ബാക്കിയുള്ളൂ. 7 ട്രിപ്പാണ് നമ്മളുടേത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ ഇനി മുതൽ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ ബെല്ലൈക്കണും കൂടി ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.